اي انتي قوم اطبخي بس كنوم ونظفي البيت، انا طالعة هلا. هلو عثمان، انت بنغلا هنيك ماتي يا عثمان، هني ورانا انا يا مرتشو نمر كلا كل شيء انت ما سايبه ليك بايسي وجهليا اي فوني ذات ليك ملكانا بتليا ليك انغنا تيرچ بود ادني ناني با انت چيا انغنا اكلنا بيتل اتكدا اي با ود ارو الي الا فاموسي بويركه انالي ني راتري الي ورو اوري كارين چي ان فاطمه چاڑی بوله انغنگل چاڑا نوك മകരിവ് ബാങ്ക് കൊടുത്തതിന് ശേഷം ചാടിയാൽ മതി. പുറത്ത് കടന്ന് കുറച്ച് വലത്തോട്ട് നടന്ന അൽവാദ എന്നൊരു ഗ്രോസറി ഷോപ്പുണ്ട്, നമ്മുടെ നാട്ടുകാരൻ്റെ അബുക്ക. ഞാൻ വിളിച്ച് പറയാം, അബുക്ക എങ്ങനെയെങ്കിലും പെങ്ങളെ എൻ്റെ അടുത്ത് എത്തിച്ചോളും. ഞാനിവിടെ റിയാദിലാണ് ഉള്ളത്. സൂക്ഷിക്കണം, ഗേറ്റിന് മുമ്പിൽ കൂടി വേണം പോരാൻ. അവിടെ കാലമാടൻ വാച്ച്മാൻ ഉണ്ടാവും, അയാളുടെ കണ്ണിപ്പെടരുത്. അവസരം കിട്ടിയ സ്ഥിതിക്ക് ഒന്നും ആലോചിക്കണ്ട, റിയാദിൽ എത്തിക്കിട്ടിയ ബാക്കി ഞാൻ ഏറ്റു. Oh, my God.
انت جالس هنا؟ فين راحت الخدامة؟ ما أعرف بابا، ما يعرف بابا، ما يعرف بابا. طلع السيارة بسرعة. റസാക്കും വലി തുടങ്ങിയോ? എന്ത് ചെയ്യാനാ ജോണേ, കുരിശ് ചുമലിൽ വീണ വലിച്ചോണ്ട് പോയല്ലേ പറ്റൂ. ഒരു പാക്കറ്റേ വാങ്ങുള്ളൂ.
ഇത് ചാന്ത് ഭാഷ. പ്ലാസ്റ്റർ വെട്ടുന്നത് വരെ ഇവിടെ കാണും. ചാന്ത് ഭാഷ വരും. നാട്ടിലേക്ക് ഡീപ്പോർട്ട് ചെയ്യണമെങ്കിലേ പോലീസ് മുഖേന ജയിലിലേക്ക് അയക്കണം. കാലുവയ്യാത്ത ഇയാളെ എങ്ങനെ അങ്ങോട്ട് അയക്കുക? ഭയങ്കര വിശപ്പ്. വരുന്ന വഴിക്കല്ലോ അഞ്ചാറ് പൊറോട്ടയും മട്ടൻ ചാപ്സും കഴിച്ചത്. എന്താന്നറിയില്ല, എന്തെങ്കിലും അകത്ത് ചെന്ന് ഒരു സിഗരറ്റ് വലിച്ച അപ്പ ദഹിക്കൂ. ഇവിടെ ഹാസ്റ്റല്ലോ. ആളൊരു പാവ, കെട്ടിയ പെണ്ണിന് പോലും വേണ്ടാന്നുള്ള ഒരു കുഴപ്പമേ ഉള്ളൂ. കാസർഗോഡ് ഉപ്പളയല, ഭാര്യ വീട്ടു ജോലിക്ക് പോയി കൊണ്ടുവരുന്ന ഭക്ഷണം കൊണ്ടാ അവരും മൂന്ന് മക്കളും കഴിയുന്നത്. ഇയാൾ ചെന്നാ ആ ഭക്ഷണം മുഴുവൻ ഇയാൾ തിന്നും. അതുകൊണ്ട് നാട്ടിലേക്ക് അയക്കണ്ടെന്നാ ഭാര്യ പറയുന്നത്. പരോപകാരവും സാമൂഹ്യ പ്രവർത്തനവും ഒക്കെ വീടിന് പുറത്ത്, അകത്തേക്ക് കൊണ്ടുവരണ്ട. ആകെ കിളിക്കൂട് പോലെ ഇത്ര സ്ഥലമുള്ളൂ. അന്യനായ ഒരാളെ താമസിക്കാൻ വന്നാൽ ബാക്കിയുള്ളവർക്ക് എങ്ങനെ സ്വസ്ഥമായിട്ട് പെരുമാറാൻ പറ്റുക? മാത്രമല്ല, രേഖയില്ലാതെ ഒരാളെ താമസിപ്പിക്കണത് നിയമവിരുദ്ധമല്ലേ? എന്റെ സെറീന, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. ഞാൻ ഏറ്റുപോയ കേസല്ലേ, വഴിയിലിട്ട് പോകാൻ പറ്റുമോ? മക്കള് സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും കുറച്ചുകൂടി അരി എടുപ്പത്തിട്ടോ, അല്ലെങ്കിൽ അവർക്ക് ചോറുണ്ടാവില്ല. ഹലോ, പറ വർഗീസേ. ആ അതെ, ഉസ്മാൻ. ഏ, കണ്ടുപിടിച്ചോ? എവിടെ? ഞാനിത് ഇപ്പൊ അങ്ങോട്ട് വരാം. ഇതിനല്ലടോ ഞാൻ ആക്ഷി ചോദിച്ചേ. സെറീന, ഞാൻ കുറച്ച് ലേറ്റാവും. ഒരു കാര്യം ചെയ്, രണ്ട് മുട്ട എടുത്ത് ഒരു ഓംലെറ്റ് ഉണ്ടായി കൊടുക്ക്. അയാൾ ആദ്യമായിട്ട് വീട്ടിൽ വന്നതല്ലേ. ഉസ്മാനല്ലേ? അതെ. ഒന്ന് രണ്ട് ദിവസമായി ഉസ്മാനെ അന്വേഷിച്ചിട്ടുള്ള കറക്കമായിരുന്നു, കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. നിങ്ങളാരാ? എന്താ കാര്യം? ഉസ്മാൻ ബുറൈദയിലെ ഒരു അറബിയുടെ ഹൗസ് ഡ്രൈവർ ആയിരുന്നു അല്ലേ? അത് കുറെ മുമ്പ്, ഇപ്പൊ എന്റെ ജോലി അതൊന്നും അല്ല. ആയിക്കോട്ടെ, പക്ഷെ അശ്വതി ഇപ്പൊ എവിടെയുണ്ടെന്ന് ഉസ്മാൻ അറിയാലോ? ഏത് അശ്വതി? എനിക്കൊന്നും അറിയില്ല. ആ അറബിയുടെ വീട്ടു ജോലിക്ക് നാട്ടിൽ നിന്ന് അശ്വതിയെ കൊണ്ടുവന്നത് ഉസ്മാനല്ലേ? ഓ, ആ പെണ്ണ്. മെനക്കെട്ട് കൊണ്ടുവന്ന് എന്നെ പറഞ്ഞാ മതിയല്ലോ. നാട്ടുകാരിയല്ലേ, ജീവിക്കാൻ നിവൃത്തിയില്ലല്ലോ എന്ന് കരുതി ഒരു ഉപകാരം ചെയ്താ. എന്നിട്ടിപ്പോ ഇവിടെ വന്ന് തിന്ന് കൊഴുത്ത് വറ്റെല്ലിന്റെ ഇടയെ കുത്തിയപ്പോ കാണിച്ചത് കണ്ടില്ലേ? അപ്പൊ പത്രത്തിൽ കൂടി ഉസ്മാൻ വിവരമൊക്കെ അറിഞ്ഞു അല്ലേ? ഓ, അറിഞ്ഞു. ഞാൻ സ്പോൺസറുടെ വീട്ടിൽ അന്വേഷിച്ചിരുന്നു. അയാൾ ഉസ്മാനെയും കുറെ ചീത്ത വിളിച്ചു. എന്താ ഉസ്മാൻ അവിടെ നിന്ന് പോരാനുള്ള കാരണം? അത് നിങ്ങൾ അറിയേണ്ട കാര്യമല്ല. അപ്പൊ അറബിയുടെ വീട്ടിൽ നിന്ന് പണവും ആഭരണങ്ങളുമായി അശ്വതി ചാടി പോകുന്നതില് ഉസ്മാന് യാതൊരു പങ്കുമില്ലല്ലേ? അത് ശരി. ഇപ്പൊ ആ ഉത്തരവാദിത്തം കൂടെ എന്റെ തലയെ കെട്ടിവെക്കാനാ ഭാവം? ബാക്കിയുള്ള ഇവിടെ കിടന്ന് ജീവിക്കാൻ പെടാപ്പെടുമ്പോഴാ. ഉസ്മാൻ അറിയാവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. ഒരു പാവം പെണ്ണിനെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞാൽ. രക്ഷിക്കാൻ വേണ്ടിട്ട് അതിനെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. ഇനിയും രക്ഷിക്കാൻ നടന്നു കുടുങ്ങാൻ എന്നെ കൊണ്ട് വയ്യ ചേട്ടന്മാരെ. ഉസ്മാൻ, ഞാൻ അവരോട് കക്കാനും പറഞ്ഞില്ല, ചാടാനും പറഞ്ഞില്ല. അല്ല, ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ പെണ്ണിന്റെ? ഇനിയിപ്പോ നിങ്ങൾ അതറിയേണ്ട കാര്യമില്ലല്ലോ. അവൻ പറഞ്ഞത് നീ വിശ്വസിക്കുന്നുണ്ടോ വർഗീസ്? എവിടെ കണ്ടാൽ അറിയാൻ പാടില്ല ഫ്രോഡാണെന്ന്. അവൻ അറിയായിക്ക ആ പെണ്ണ് എവിടെ ഉണ്ടെന്ന്.
انت رايحة الرياض؟ رياض تعالي معنا. يلا ركبي السيارة، يلا بسرعة بسرعة.